ഈശ്വരാധീനം ഒന്നുകൊണ്ട് മാത്രാ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ നിനക്ക് ഒത്തുകിട്ടിയത്. ഗുരുകാരണവന്മാര് ചെയ്ത് പുണ്യത്തിന്റെ ഫലാ. ഇതെന്താടാ ഈ കാട്ടുന്ന്? ഏ ഇതെന്താ സാധനം? ഹേയ് ഇതെന്തൊരു മണം? ഇതാണാ മുമ്മേ സ്പ്രേ. എന്താ കിട്ടിയത്? തല ഇങ്ങോട്ട് താത്തടാ, പ്രസാദം തൊട്ടിട്ട് പോയാ മതി. വല്ലോരും ചോദിച്ചാ എവിടേക്കാ എന്താന്നൊന്നും വിളമായിക്കണ്ട, തരണാ പിന്നീന്ന് വിളിക്കണ്ട അമ്മൂമ്മ. അയ്യോ, ഇതിപ്പോ ഒരു ചടങ്ങെന്നല്ലേ ഉള്ളൂ. ചിങ്ങമാസാ വരണത്, മുഹൂർത്തം ഒത്തു വന്നു വെച്ചാ പിന്നെ താമസിപ്പിക്കാണ്ടിരിക്കാൻ നല്ലത്. മിണ്ടല്ല, ഒരു പെണ്ണിനെ ഇഷ്ടാവുക, അവക്കും ഇഷ്ടാവുക, അതിന് വീട്ടുകാരുടെ അനുഗ്രഹം ഉണ്ടാവുക, ഇതൊക്കെ അല്ലേ എന്റെ നാരണം കുട്ടി ഭാഗ്യം എന്ന് പറയണത്. ഒത്തു വരാൻ പോലീസും പട്ടിയൊക്കെ എത്തിയെന്ന് കേട്ടു. എന്താ കുമ്പിട്ട? ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ പറയണ്ടെന്ന് വിചാരിച്ചതാ. ബാലവാടിയിലെ ഹേമ ടീച്ചറില്ലേ, അവരുടെ ശവം പൊന്തി ഇത്രേ പുഴയില്, ചാടിച്ചത്തതാണോ ആരെയും കൊന്നിട്ടതാണോ ആർക്കറിയ. നാരായണക്കുട്ടിയേട്ടൻ്റെ. ഏത് നാരായണക്കുട്ടി? മേലെടുത്ത്. എന്നിട്ട് അയാൾ അവിടെ? അതാ ഉണ്ട്. എടോ അങ്ങോട്ട് വന്നേ. ആ താൻ തന്നെ. എന്താ? അല്ല എന്താ കാര്യം? ഇറങ്ങണ്ട, ഇരുന്നാ മതി, ഇരുന്നോളൂ, പോരാ. എന്ത് ചോദിച്ചാലും ഒന്നും അറിയില്ലെന്ന് പറഞ്ഞാ മതി. നിന്റെ ആണോ ഈ കട? അതെ. എന്താ കട തുറക്കാ? ഞാൻ തുറന്നില്ല. അതറിഞ്ഞു തുറക്കണ പോ മനസ്സിലായി. എന്താ തുറക്കാ ഞാനാ ചോദിച്ചത്? ഞാൻ ടൗൺ വരെ പോവായിരുന്നു. എന്തിനാ? കടയിലൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ടൗണിൽ. താനാരാ? കുമാരൻ റൊമാൻസ്. എന്നോട് ചോദിച്ചില്ല എന്താ കട തുറക്കാൻ ചെന്ന്. ആ കേറ്, ബാക്കി ശേഷം ഞാൻ സംസാരിക്കാം. അയ്യോ എനിക്കൊന്നും അറിയില്ല. കുമാരേട്ടാ ഇത് ആരുടെ സാരിയാണെന്ന് അറിയോ? അറിയില്ല സർ. അറിയില്ല? ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടേ ഇല്ല. ഇല്ല. ഇതോ? അറിയില്ല. അറിയില്ല.
ഇത് കണ്ടിട്ടുണ്ടോ? ഇല്ല സർ. ഇല്ല. ഇതും അറിയില്ല? ഇല്ല സർ. മേല് മുഴുവൻ സെന്റ് അടിച്ച പോലീസായി നിന്ന് രക്ഷപ്പെടാൻ ആരാണ് നിന്നോട് പറഞ്ഞത്? അത് അധികം വെറുതെ അടിച്ച. ഇന്നെന്താ നീ പേടി ഓർക്കാഞ്ഞ? ഞാൻ അത് സ്ഥലം വരെ പോയിരുന്നു. ഏത് സ്ഥലം? സാധനങ്ങൾ എടുക്കാൻ ടൗണിലേക്ക്. വന്നതിന് ശേഷം വെള്ളത്തിൽ കെട്ടി താത്ത നിന്നെ ആരാടാ സഹായിച്ചത്? കൊന്നോ ആര്? ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ലാത്ത ഞങ്ങളുടെ മോനെ എന്താ തെറ്റാ നിങ്ങളോട് ചെയ്തത്? സാറേ, രാവിലെ കല്യാണം ഓർപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചതാ, ഇപ്പൊ ഈ കോലത്തിലാ ഞങ്ങള് കാണുന്നത്. എവിടെ പോവാന്നാ പറഞ്ഞേ? കല്യാണം ഓർപ്പിക്കാൻ. നീ എന്നോട് എവിടെ പോവാന്നായിരുന്നു നേരത്തെ പറഞ്ഞേ? നേര് പറ നീയല്ലേ? അയ്യോ, ഞാൻ അറിയാത്ത കാര്യമാണ് സാർ. സത്യം പറയുന്നത് നല്ലത്, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ പറയിക്കും. എന്റെ പൊന്ന് സാറേ, സ്വന്തോടൊപ്പം പറയുകയാണെന്ന് കരുതണം. രോഗം വന്ന് പണ്ടവിന്റെ കാല് മുറിക്കുന്ന സമയത്ത് ഞങ്ങൾ ആ ഡോക്ടറോട് പറഞ്ഞു, കാല് മുറിക്കല്ലേ, പകരം മൂന്ന് കഴുത്ത് വരാന്ന്. അതുപോലെ ഇപ്പോഴും പറയാണ് എന്റെ പൊന്ന് സാറേ. ഞങ്ങൾ ഒരു തള്ള വീട്ടില് പോയ കെട്ടി കിടക്കുക. ഇതൊന്നും ഇവിടെ പറയണ്ട, ഒന്ന് പോണം തള്ളേ. അപ്പൊ നീ അല്ല കൊന്നത്? അല്ല സർ. ആ, ഞങ്ങള് കണ്ടുപിടിച്ചോളാം. ഇപ്പൊ പോയിക്കോ, വിളിക്കുമ്പോഴൊക്കെ വന്നേക്കണം സർ. സ്റ്റേഷൻ അതിർത്തി വിട്ടു പോകരുത്. ശരി സർ. ആ റൈറ്റർ എടുത്ത് ഒപ്പിട്ട് പോക്കോ. ഒഴിവായി എന്ന് കരുതണ്ട. സാക്ഷാത് ദൈവത്തെ കാണുന്നത് പോലെയാ ഞങ്ങള് മുതലാളിയെ കാണുന്നത്. ദൈവത്തെ കണ്ടാ ദൈവം എന്തെങ്കിലും മറുപടി പറയാറുണ്ടോ തള്ളാരെ? പക്ഷേ ഞാൻ മറുപടി പറയാം, ഈ ചെക്കൻ എന്തിനായി വേണ്ടാത്ത പണിക്കൊക്കെ പോയത്? ഞങ്ങളുടെ കുട്ടി ഒരു തെറ്റും ചെയ്തില്ല. അത് വെറുതെ. പണ്ട് ഈ കുട്ടി ആ നഴ്സറി ടീച്ചറേയും കൊണ്ട് ഗുരുവായൂരൊക്കെ ചുറ്റിക്കറങ്ങിയത് നാട്ടിന് മുഴുവൻ പാട്ടായില്ലേ അമ്മായി, ഇല്ലേ അമ്മാമ്മേ? ചെറിയ തെറ്റല്ലേ പെങ്ങളെ? വേണ്ട വേണ്ട, മാനവും മര്യാദയ്ക്ക് നടക്കണ ആരെങ്കിലും പോലീസുകാർ കൊണ്ടുപോയിട്ട് ഉമ്മ വെക്കാറുണ്ടോ? ആട്ടെ, ഇതൊക്കെ പോട്ടെ, ഞാൻ ഇപ്പൊ എന്താ വേണ്ടേ? കാര്യപ്രാപ്തിയുള്ള ബന്ധുക്കളായിട്ട് ഞങ്ങൾക്ക് ആരുമില്ല, അവിടുന്ന് വേണ്ടത് ഉപദേശം തരണം. ഇത്രയും കാലം എന്റെ ഉപദേശം കേട്ടിട്ടല്ലോ നിങ്ങളുടെ കുട്ടി കഴിഞ്ഞത്. പെൺകുട്ടികളെ പഴപ്പിക്കാനും ശവം ചാക്കി കെട്ടി താത്താനും ഞാൻ പറഞ്ഞ എന്റെ കുട്ടി അതൊന്നും ചെയ്തിട്ടില്ല. അയ്യോ, അപ്പൊ കൊന്നത് ഇവനല്ലേ? ഞാൻ ആ ഹേമ ടീച്ചർ ശരിക്കും കണ്ടിട്ട് പോലും മുതലാളി. ഏയ്, ശരിക്കും കാണാതെ എങ്ങനെയാ ആ ടീച്ചർ നിനക്ക് മിക്സി വാങ്ങി തന്നത്? വിവരിക്കണ്ട വിവരിക്കണ്ട. നിരപരാധിയാന്ന് വെച്ചാ പോലീസിനോട് കാമാന്നൊരു അക്ഷരം പറയണ്ട, കണ കുണാന്ന് വല്ലതും പറഞ്ഞ അവര് ചെലപ്പോ നിന്റെ മറ്റേ കാലും കൂടി തല്ലുപിടിക്കും. ഒരു കാല് തന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ടാ നിനക്ക് തന്നത്, മനസ്സിലായേ? മുതലാളി, നിങ്ങളുടെ കുട്ടി വളരെ നല്ലവനല്ല എന്ന് എനിക്കറിയാം. ഇങ്ങോട്ട് വന്ന വഴി ഓർമ്മയുണ്ടല്ലോ, നടക്കാൻ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടാ? ദേ, നിന്നോടാ ചോദിച്ചേ. ഇല്ല. എന്നാ പിന്നെ വന്ന വഴിക്ക് എന്നെ മടങ്ങിക്കോളൂ. ഇനി ഈ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട.